കേരളത്തിൽ ജീവിച്ചിരുന്ന ഭക്തകവി പ്രമുഖരിൽ ഭഗവാൻ കൃഷ്ണനോടുള്ള നിഷ്കളങ്ക ഭക്തിയുടെ ഉത്തമ ഉദാഹരണമാണ് പൂന്താനം നമ്പൂതിരി. 1547 കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ കീഴാറ്റൂരിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനനം എന്ന് കണക്കാക്കപ്പെടുന്നു. വളാഞ്ചേരിയെയും നിലമ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന SH 73 അതിൻ്റെ അരികിലായി ഇല്ലം സ്ഥിതി ചെയ്യുന്നു. പെരിന്തൽമണ്ണയിൽ നിന്ന് ഇവിടേക്ക് അരമണിക്കൂർ യാത്രയുണ്ട്. പത്തായപ്പുഴയാണ് ആദ്യ കെട്ടിടം. തടി കൊണ്ടുള്ള ധാന്യം സൂക്ഷിക്കാവുന്ന അറകളായി തിരിച്ചിരിക്കുന്നത് കാണാം. പ്രശസ്തനായ ഒരു ഇതിഹാസ കവിയായിരുന്ന അദ്ദേഹത്തിൻ്റെ നിത്യഹരിത കാവ്യമാണ് ജ്ഞാനപ്പാന. ദിവ്യജ്ഞാനത്തിൻ്റെ ഗാനം എന്ന് ജ്ഞാനപ്പാന അറിയപ്പെടുന്നു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരേ. ഭക്തിയുടെ പ്രപഞ്ചത്തിനപ്പുറത്തേക്ക് അതിൻ്റെ ആകർഷണീയതയെ വിപുലീകരിക്കുന്ന അതിശയകരമായ ഉദ്ധരണി ഗുണമാണ് ജ്ഞാനപ്പാനയ്ക്കുള്ളത്. പൂന്താനത്തിൻ്റെ ഭഗവാൻ കൃഷ്ണനോടുള്ള ആത്മീയ ബന്ധം അതിൻ്റെ പാരമ്യതയിലെത്തിയപ്പോൾ ഇനി തന്നെ ക്ഷേത്രത്തിൽ വന്ന് ദർശിക്കേണ്ടതില്ലെന്നും പകരം പൂന്താനത്തിൻ്റെ ഭവനത്തിൽ താൻ പാർത്തുകൊള്ളാമെന്നും ഭഗവാന്റെ അരുളപ്പാടുണ്ടാകുന്നു. ഇങ്ങനെയുള്ള സന്ദർശന പരമ്പരകളുടെ ഒടുവിൽ ഭഗവാൻ കൃഷ്ണൻ പ്രായമേറെ ചെന്ന ആ ഭക്തനോട് തൻ്റെ ഇഹലോകത്തിലെ അവതാര ഉദ്ദേശം പൂർത്തിയായി എന്നറിയിക്കുകയും അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് നയിക്കുകയും ചെയ്തു. നാലുകെട്ടിലേക്ക് ചുവടുവയ്ക്കുമ്പോൾ ഇടതുവശത്തായി ശ്രീകൃഷ്ണ വിഗ്രഹം നമ്മൾക്ക് ദർശിക്കാവുന്നതാണ്. പൂന്താനത്തെ വൈകുണ്ഠത്തിലേക്ക് ഉയർത്തിയ സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 1640 പൂന്താനം നമ്പൂതിരി ഇഹലോകവാസം വെടിഞ്ഞു. കൂടിയല്ല പിറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു നാം വൃഥാ. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എല്ലാ വർഷവും മലയാള മാസമായ കുംഭത്തിലെ അശ്വതി നാളിൽ നിഷ്കളങ്ക ഭക്തിയുടെ നിറകുടമായിരുന്ന പൂന്താനത്തിൻ്റെ സ്മരണ നിലനിർത്തുന്നതിനായി പൂന്താനം ദിനം ആചരിച്ചു വരുന്നു.